ഇടം കൈ പേസ് ബൗളിംഗിന് ഇന്ത്യൻ നിരയിൽ മേൽവിലാസമുണ്ടാക്കിയ സഹീർ ഖാൻ 2000 ആണ്ടിൽ ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് കടന്നുവന്ന് വളരെ പെട്ടെന്നായിരുന്നു ആരാധകരുടെ മനസ്സിൽ ഇടം പിടിച്ചത്. കൗതുകകരവും സൗന്ദര്യാത്മകവുമായ ഒരു ബൗളിംഗ് ആക്ഷൻ അവതരിപ്പിച്ച് സഹീർ വളരെ വേഗം ഇന്ത്യൻ ബൗളിംഗ് നിരയിലെ പ്രധാന ആയുധമായി. ജനിച്ചത് മഹാരാഷ്ട്രയിലായിരുന്നെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിൽ സഹീർ ആദ്യ ചുവടുകൾ വെച്ചത് ബറോഡയിലൂടെയായിരുന്നു. ബറോഡയ്ക്ക് വേണ്ടി നടത്തിയ പ്രകടനങ്ങളാണ് സഹീറിനെ ഇന്ത്യൻ കുപ്പായമണിയിച്ചതും. ഇന്ത്യക്ക് വേണ്ടി 92 ടെസ്റ്റിലും 200 ഏകദിനങ്ങളിലും 17 T20 മത്സരങ്ങളിലും സഹീർ കളിച്ചിട്ടുണ്ട്. 2003 ലോകകപ്പ് ഫൈനലിൽ സമ്മർദ്ദം പേറാനാകാതെ തകർന്നു നിന്ന ചെറുപ്പക്കാരനിൽ നിന്നും 2011 ലോകകപ്പ് കിരീടവുമായി നിന്ന മുതിർന്ന കളിക്കാരനിലേക്കുള്ള യാത്രയായിരുന്നു സഹീറിന്റെ കരിയർ. 2011 ഇന്ത്യ ഏകദിന ലോകകപ്പ് കിരീടം സ്വന്തമാക്കുമ്പോൾ 21 വിക്കറ്റുമായി നിർണായക പങ്കുവഹിച്ചത് സഹീർ ആയിരുന്നു. ആ ലോകകപ്പ് നേട്ടത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതാണ് ക്രിക്കറ്റ് താരമെന്ന നിലയിൽ തനിക്ക് ഏറ്റവും സംതൃപ്തിയേകിയതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇഞ്ചുറി കാരണം കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നുവെങ്കിലും ഇന്ത്യയുടെ മികച്ച ബൌളർ ആയി എന്നെന്നും അറിയപ്പെടും അദ്ദേഹം. സച്ചിൻ ഇന്ത്യയുടെ ബാറ്റിംഗ് 24 വർഷം തോളത്ത് കൊണ്ട് നടന്നതുപോലെ ബൌളിംഗിൽ അത് ചെയ്തത് സഹീർ ഖാൻ ആണെന്ന് നിസ്സംശയം പറയാം. 3 ലോകകപ്പിൽ കളിച്ച സഹീർ ആയിരുന്നു എല്ലാ ലോകകപ്പിലും ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത്. മഹാരാഷ്ട്രയിലെ ശ്രീരാംപൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ് സഹീർ ഖാൻ ജൈത്രയാത്ര തുടങ്ങുന്നത്. ഒരുപാട് വീഴ്ചകളും വളവുകളും തിരിവുകളും നേരിട്ടുകൊണ്ടാണ് ഇന്ത്യൻ ടീമിന്റെ മികച്ച ബൌളർ എന്ന പദവിയിലേക്ക് എത്തിയത്. തന്നെ വിമർശിച്ചവരെ കൊണ്ടുപോലും കയ്യടിപ്പിച്ച ചരിത്രം. ഇഞ്ചുറി തന്നെ തളർത്തിയെങ്കിലും പോരാടാൻ തയ്യാറായിരുന്നു. അങ്ങനെ പോരാടിയും ശാഠ്യം പിടിച്ചും നേടിയെടുത്തതാണ് എല്ലാം. 1978 ഒക്ടോബർ 7 മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലെ ശ്രീരംപൂർ പട്ടണത്തിൽ സാക്കിയയുടെയും ബക്തിയാർ ഖാന്റെയും മകനായി ജനിച്ചു. ന്യൂമറാത്തി പ്രൈമറി സ്കൂളിലും KJ സോമയ്യ സെക്കൻഡറി സ്കൂളിലുമായി സ്കൂൾ പഠനം പൂർത്തീകരിച്ചു. 1997 ചെന്നൈയിൽ MRF പേസ് ഫൗണ്ടേഷനിൽ ചേർന്നു. തുടർന്നുള്ള മികച്ച ബൌളിംഗ് പ്രകടനം ഖാന് ബറോഡയ്ക്ക് വേണ്ടി കളിക്കാൻ അവസരം ലഭിച്ചു. 2000-2001 സീസണിൽ രഞ്ജി ട്രോഫിയിൽ ഫൈനലിൽ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് കരസ്ഥമാക്കുകയും ബറോഡയെ 5 തവണയും ട്രോഫി കരസ്ഥമാക്കാൻ സഹായിച്ചു. അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത് 2000 നടന്ന ICC നോക്കൌട്ട് ട്രോഫിയിൽ കെനിയയ്ക്കെതിരെ നൈറോബിയിലായിരുന്നു. ടെസ്റ്റിൽ 2000 നവംബർ 10 ബംഗ്ലാദേശിനെതിരെയും. ഇടം കയ്യൻ പേസ് ബൌളർ ആയ സഹീറിനെ ശ്രദ്ധേയനാക്കിയത് പന്ത് 2 ദിശയിലേക്കും സ്വിംഗ് ചെയ്യിക്കാനുള്ള കഴിവാണ്. ടെസ്റ്റിൽ 11-ാമനായി ബാറ്റിംഗിനിറങ്ങി ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിന്റെ റെക്കോർഡ് ഇദ്ദേഹത്തിനാണ്. എന്നാൽ 2003 ലോകകപ്പിനു ശേഷം മോശം ഫോമും പരിക്കും കുറെ കാലം സഹീറിനെ വേട്ടയാടി. ഈ കാലഘട്ടത്തിൽ ശ്രീശാന്ത്, മുനാഫ് പട്ടേൽ, ഇർഫാൻ പത്താൻ തുടങ്ങിയ പ്രതിഭകളുടെ കടന്നുവരവോടെ പതിയെ അയാൾ ടീമിന് പുറത്തായി. 2006 സഹീർ ബറോഡയിൽ നിന്നും മുംബൈ രഞ്ജി ടീമിലേക്ക് ചേക്കേറി. മുംബൈക്കായി കളിച്ചു തുടങ്ങിയ സഹീർ തിരിച്ചുവരവിന്റെ പാതയിലായിരുന്നു. അതേ വർഷം തന്നെ വുസ്റ്റർ ഷെയറിനു വേണ്ടി കൌണ്ടിയിൽ കളിച്ച അയാൾ ആ പരിചയം നന്നായി ഉപയോഗിച്ചു. സ്വിംഗ് ബൌളിംഗിന് അനുകൂലമായ ഇംഗ്ലണ്ടിലെ കാലാവസ്ഥ അയാളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. മുനാഫ് പട്ടേലിനേറ്റ പരിക്ക് അയാളെ തിരികെ വീണ്ടും ഇന്ത്യൻ കുപ്പായത്തിലെത്തിച്ചു. ബൌളർമാർ സ്വായത്തമാക്കാൻ കണിഞ്ഞു ശ്രമിക്കുന്ന നക്കിൾ ബോൾ 2011 ലോകകപ്പിൽ ആദ്യമായി ഉപയോഗിച്ചത് സഹീർ ആയിരുന്നു. 2006 വീണ്ടും ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച സഹീർ മനോഹരമായി എറിയുവാൻ തുടങ്ങി. ദക്ഷിണാഫ്രിക്കൻ പര്യടനം തകർത്താടി സ്മിത്തിന് സഹീറിനെ നേരിടാൻ നല്ല ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. സ്മിത്തിന് ആ കാലത്ത് സഹീർ ഒരു പേടി സ്വപ്നമായി മാറി. സൌരവ് ഗാംഗുലി നായകസ്ഥാനം ഒഴിഞ്ഞപ്പോൾ വന്നത് ധോണിയാണ്. ഗാംഗുലിയുടെ വിശ്വസ്തൻ ആയ ബൌളർ ആയിരുന്നു സഹീർ. പിന്നീട് ധോണിയുടെയും വിശ്വസ്തൻ ആയി മാറി. ബാറ്റ്സ്മാന്റെ ചിന്തയെ തന്റെ കൌശലം കൊണ്ട് സ്വാധീനിക്കാൻ ഉള്ള കഴിവാണ് മറ്റു ബൌളർമാരിൽ നിന്നും ഇടം കയ്യൻ പേസ് ബോളർ വേറിട്ടു നിന്നത്.
വിവേകവും കുശാഗ്രബുദ്ധിയും കൗശലവും നിറഞ്ഞതും ആയിരുന്നു അദ്ദേഹം. എപ്പോഴും ശാന്തനായി പന്തെറിയാൻ സാധിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് എല്ലാ നായകന്മാരുടെയും ഇഷ്ടപ്പെട്ട ബൗളർ ആയി മാറാൻ സഹീറിന് സാധിച്ചത്. ഇന്ത്യക്ക് വേണ്ടി കളിച്ച ബൗളർമാരുടെ പട്ടിക എടുത്താൽ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയവരുടെ പട്ടികയിൽ 4ാം സ്ഥാനവും ടെസ്റ്റിൽ 5ാം സ്ഥാനവും സഹീറിനാണ്. സഹീർ ബോൾ ചെയ്തിരുന്നത് ബാറ്റ്സ്മാന് കൂടുതൽ അനുകൂലമായ പിച്ചുകളിലായിരുന്നു. ഒരു എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ടിൽ നിന്നും 2008 വിസ്ഡം ക്രിക്കറ്റർ എന്ന ബഹുമതിയിലേക്ക് എത്തിയത് ഒരുപാട് കഷ്ടപ്പെട്ടും സഹിച്ചും അധ്വാനിച്ചുമാണ്. ബാറ്റിംഗ് കൂട്ടുകെട്ടുകൾ തകർക്കുവാനും അവസാന ഓവറുകളിൽ വിക്കറ്റ് എടുക്കുവാനും ടെസ്റ്റ് ക്രിക്കറ്റിൽ റിവേഴ്സ് സ്വിംഗ് ചെയ്യുവാനും സഹീറിന് കഴിഞ്ഞതുപോലെ അധികം ആർക്കും സാധിച്ചിട്ടില്ല. 92 ടെസ്റ്റുകളിൽ നിന്നായി 311 വിക്കറ്റ് നേടി. 200 ഏകദിനങ്ങളിൽ ഇന്ത്യക്കായി കളിച്ച അദ്ദേഹം 282 വിക്കറ്റുകളും കരസ്ഥമാക്കി. ഒരു വ്യായവട്ടക്കാലത്തിലേറെ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിറഞ്ഞുനിന്ന കരിയറിന് 2015 പൂർണ്ണ വിരാമമിടുമ്പോൾ അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഇടം കയ്യൻ ഫാസ്റ്റ് ബൌളറായിരുന്നു. സഹീർ ഖാൻ, താങ്കളെ ഞങ്ങൾ ഓർക്കുന്നു. ഒരുപാട് നല്ല ഓർമ്മകൾ ആണ് നിങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു അധ്യായമായി താങ്കൾ എന്നും നിലനിൽക്കും. നിങ്ങളുടെ ആ യോർക്കറുകൾ ഇന്നും മനസ്സിൽ മായാതെ തങ്ങി നിൽക്കുന്നു. സഹീർ ഖാനെ കുറിച്ച് പറഞ്ഞ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഫൈസി ഫാബ്സിന്റെ പുതിയൊരു വീഡിയോവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.